പത്തു ലക്ഷം രൂപ വാങ്ങിയെന്ന ദല്ലാൾ നന്ദകുമാറിൻ്റെ ആരോപണത്തിനും മറുപടിയുമായി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷം രൂപ താൻ വാങ്ങിയത് ദല്ലാൾ നന്ദകുമാറിന് എട്ട് സെൻറ്റ് സ്ഥലം വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ശോഭ പറയുന്നു ആലപ്പുഴയിൽ ഞാൻ ജയിക്കുമെന്നത് മുന്നിൽ കണ്ടാണ് ദല്ലാൾ നന്ദകുമാർ ആരോപണം ഉന്നയിക്കുന്നത് ദല്ലാൾ നന്ദകുമാറിനെ തനിക്കെതിരെ ഒരുക്കി നിർത്തിയത് സി പി എം ആണ് മുമ്പ് കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോഴും ഇതുപോലെ ഓഡിയോ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ശോഭ മാധ്യമങ്ങളോട് പറയുന്നത് പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് ദല്ലാൾ നാളെ പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നല്ലവനാണെങ്കിൽ സ്വീകരിക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു കാല് തല്ലി ഒടിക്കുമെന്ന് പിണറായിയുടെ ലോബി പറഞ്ഞതുകൊണ്ടാണ് നേതാവിനെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള ഉദ്യമത്തില്ലെന്ന് നന്ദകുമാർ പിന്മാറിയത് ഈ നേതാവിൻ്റെ പേര് നന്ദകുമാർ പുറത്തുവിട്ടാൽ താൻ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നും ശോഭ പറയുന്നു തൻ്റെ സ്ഥലം വില്പനയ്ക്ക് വെച്ച സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നതെന്നും ശോഭ പറഞ്ഞു പത്ത് ലക്ഷം രൂപ തരികയും ഉടൻ തന്നെ സ്ഥലം കച്ചവടം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞയാളാണ് ദല്ലാൾ നന്ദകുമാർ എന്നും അവർ പറഞ്ഞു പത്തു ലക്ഷം രൂപ എനിക്ക് അഡ്വാൻസായി പൊതിഞ്ഞ പണമായിട്ടാണ് തരുന്നത് എന്നാൽ അത് തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണമെന്ന് പറഞ്ഞു അനധികൃതമായി പൈസ വാങ്ങുകയാണെങ്കിൽ അത് രഹസ്യമായിട്ടല്ലേ വാങ്ങുക ശോഭ സുരേന്ദ്രൻ ദല്ലാളിൻ്റെ കയ്യിൽ നിന്ന് പത്തു ലക്ഷം രൂപ വാങ്ങിയെങ്കിൽ അത് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്താണ് ഈ നാണം കെട്ടവൻ ദല്ലാൾ നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയണം പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാകും എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് തൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ ക്യാൻസർ ചികിത്സാ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തൻ്റെ പേരിലുള്ള എട്ട് സെൻറ് വിൽക്കാൻ തീരുമാനിച്ചത് ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചത് കൊണ്ടാണ് താൻ അഡ്വാൻസ് തുക തിരികെ നൽകാത്തത് എൻ്റെ ഭൂമി ആർക്കും ഇതുവരെ വിറ്റിട്ടില്ല നന്ദകുമാറിന് താൻ ഭൂമി മാത്രമേ നൽകൂവെന്നും ശോഭ പറഞ്ഞു തൃശ്ശൂരിൽ ഗോവിന്ദന്മാഷി യാത്ര നടത്തുന്ന ദിവസം ശോഭാ സുരേന്ദ്രനെ കാണാൻ രാമനിലയത്തിൽ ഏത് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് വന്നത് ഏത് നേതാവാണ് അഖിലേന്ത്യാ തലത്തിലുള്ള തൻ്റെ നേതാവുമായി സംസാരിച്ചത് ദല്ലാൾ പറയേണ്ടതെന്നും ശോഭ ചോദിച്ചു എന്തുകൊണ്ടാണ് ഡൽഹിയിലെ ഹോട്ടലിൽ നടന്ന മീറ്റിങ്ങിൽ ദല്ലാൾ നന്ദകുമാറും ഞങ്ങളുടെ അറിയപ്പെടുന്ന ലീഡറും ദല്ലാളിൽ നിന്ന് പിഴച്ച് ദല്ലാൾ കിടുകിട വിറച്ച് ദല്ലാളിനെ ഡൽഹിയിൽ നിന്ന് ആട്ടി ഓടിച്ചത് എന്തിനാണ് എന്നാണ് ദല്ലാൾ മറുപടി പറയേണ്ടിയിരിക്കുന്നു ആ മാർസിസ്റ്റ് പാർട്ടിയുടെ ലീഡറുടെ പേര് ഞാൻ പറയണോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ ദല്ലാൾ നടത്തിയ ചർച്ചയിൽ ഒന്നാം ഘട്ടം തന്നെ ദല്ലാൾ ചോദിച്ചത് കോടാനുകോടി രൂപയാണ് ദെല്ലാൾ എന്താണ് വിചാരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയിൽ ആളെ ചേർക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ബ്രോക്കറമാരിൽ നിന്ന് പണം കൊടുത്തിട്ടോ അല്ല ഈ പാർട്ടി നിങ്ങൾ നിങ്ങളുദ്ദേശിച്ച പാർട്ടിയല്ല എന്നാണ് ശോഭ പറയുന്നത്